നമസ്കാരം. അന്താരാഷ്ട്ര വിഷയങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ സംഭവ വികാസങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണക്കടത്തുണ്ട്, മയക്കുമരുന്നുണ്ട്, മന്ത്രിമാരുണ്ട്, മന്ത്രിപുത്രന്മാരുണ്ട്, നിരവധി അനവധി പേരും നിരവധി അനവധി സംഭവങ്ങളും ഇവിടെ ധാരാളമായുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അന്താരാഷ്ട്ര വിഷയങ്ങൾ ഞങ്ങൾ പറയില്ല എന്നൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അന്താരാഷ്ട്ര വിഷയങ്ങളും ചൈനയും പാകിസ്ഥാനും നേപ്പാളും അമേരിക്കയും ഒക്കെ ഞങ്ങളുടെ വാർത്തകളിൽ സ്റ്റോറികളിൽ കടന്നു വരാറുണ്ട്. അത് പ്രേക്ഷകർക്കറിയാമല്ലോ. ഈ ചൈന എന്ന രാജ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തു നിന്ന് തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന, ലോകം മാറ്റി നിർത്തിയ, ഇത്രയും വൃത്തികെട്ട സംസ്കാരമുള്ള ചൈന എന്ന രാജ്യം നേപ്പാൾ എന്ന രാജ്യം കൂട്ടുപിടിക്കുന്നു. അതായത് നേപ്പാളും പാകിസ്ഥാനുമാണ് ചൈനയുടെ ഏറ്റവും വലിയ കൂട്ടുകാർ. അതായത് ചേരേണ്ടതല്ലേ ചേരും. പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഭീകരത കയറ്റി അയക്കുന്ന രാജ്യം, മറ്റത് കമ്മ്യൂണിസ്റ്റ് രാജ്യം, ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്നു. അതിനുശേഷമാണ് കെ പി ശർമ്മ ഒലി എന്ന് പറയുന്ന ഒരുത്തന്റെ നേതൃത്വത്തിൽ നേപ്പാള് വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായി പ്രഖ്യാപിക്കുകയും വലിയ വലിയ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്തത്. അഷ്ടിക്ക് പോലും വകയില്ല. എന്നിട്ടും അഹങ്കാരത്തിന് നേപ്പാളിന് ഒരു കുറവുമില്ല. ഇവിടെ വെള്ളപ്പൊക്ക കാലത്തൊക്കെ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ചാണ് അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്. എന്നിട്ടും ഇന്ത്യക്കിട്ട് പണിയാൻ വേണ്ടി ഇന്ത്യയുടെ ഭൂപടവും ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ഭാഗങ്ങളൊക്കെ ചേർത്ത് വെച്ച് മാപ്പുണ്ടാക്കുകയും ഒക്കെ ചെയ്തു. ചിലപ്പോൾ ചൈന പറഞ്ഞിട്ടായിരിക്കും. കാരണം ഈ തെണ്ടിത്തരങ്ങൾക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കും ചതിക്കും വഞ്ചനയ്ക്കും ഒക്കെ ചൈനയെ കഴിഞ്ഞേ ആളുള്ളൂ. ചതിയനായ ചൈന എന്തായാലും പ്രാസം ഒപ്പിച്ച് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഇന്ത്യയുമായുള്ള പ്രശ്നം നേപ്പാളിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തന്നെ ചൈന ഉണ്ടാക്കിയ പ്രശ്നമാണ്. പാകിസ്ഥാനെയും നേപ്പാളിനെയും കൂട്ടുപിടിച്ച് ലോകം മുഴുവൻ കീഴടക്കാം എന്ന വ്യാമോഹമാണ് ചൈനയ്ക്കുള്ളത്. ഇവമാർക്ക് ഇത് മനസ്സിലാകാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തായാലും കമ്മ്യൂണിസ്റ്റും ഭീകരവാദവും ഒക്കെ അല്ലേ ഈ കൂടെ ചെയ്യും. രണ്ട് കമ്മ്യൂണിസ്റ്റുകാര് അല്ലെങ്കിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഒരു മത തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രം. അപ്പോൾ ചേരേണ്ടത് ചേരും എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ശരിയാണെന്ന് പ്രേക്ഷകർക്കും ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഉപഗ്രഹ രാജ്യം, ചൈനയുടെ ഉപഗ്രഹ രാജ്യമാണ് ഈ ഉപഗ്രഹ രാജ്യങ്ങളാണ് ഇത് രണ്ടും. നമ്മൾ ഈ ഉപഗ്രഹ രാജ്യം എന്നുള്ള പദം നമ്മുടെ വാർത്തകളിലൊക്കെ നമ്മൾ ധാരാളമായി പ്രയോഗിക്കാറുണ്ട്. അത് സത്യമാണ്, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചൈന കടന്നു കയറി നേപ്പാളിന്റെ ചില പ്രദേശങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് പിടിച്ചടക്കിയിരുന്നു. ഇതാ വീണ്ടും പിടിച്ചടക്കിയിരിക്കുന്നു. എന്നിട്ടും നാണം കെട്ട നേപ്പാളുകാർ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവന്മാർ എന്തും കാണിച്ചുകൊള്ളട്ടെ, സാരമില്ല സാരമില്ല എന്ന് പറഞ്ഞ് നട്ടലില്ലാത്തവന്മാർ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചൈനയ്ക്ക് സ്വാഗതം പാടി നിൽക്കുകയാണ്. ഇത്രയും നാണമില്ലാത്തവന്മാരെ ലോകത്തെങ്ങും കണ്ടിട്ടില്ല. ചൈനയ്ക്കോ നാണമില്ല, നേപ്പാളിനും നാണമില്ല. പാകിസ്ഥാനാണെങ്കിൽ നാണം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ അവർ കേട്ടിട്ട് പോലുമില്ല നാണവും മാനവും എന്നുള്ളത്. അതാണ് വാസ്തവം. ചൈനീസ് നേപ്പാൾ അതിർത്തിയിലെ ഹുംല, അവിടെ ലാബ് ഛാലിമി ചൈനയുടെ കയ്യേറ്റമുണ്ടായിരിക്കുന്നു. ലാബ് ഛാലിമി എന്ന പ്രദേശത്ത്, ഈ പ്രദേശത്ത് ചൈന ബഹുനില കെട്ടിടങ്ങൾ പണിതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 8 കെട്ടിടങ്ങളാണ് ചൈനീസ് സൈന്യം നേപ്പാൾ കൈയടക്കി കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. എന്നിട്ടും നേപ്പാൾ കമ എന്നൊരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. പേടിയാണോ വിധേയത്വമാണോ എന്താണ് എന്നറിയില്ല. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങൾ ചൈന കൈയടക്കിയതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു, ഞാൻ സൂചിപ്പിച്ചു. ഇവിടെ ചൈനീസ് സൈനികർ നിലയുറപ്പിച്ചു. എന്നാൽ ഇതിനെ തുടർന്ന് ചൈനയുടെ അധിനിവേശ ശ്രമങ്ങൾ പുറം ലോകത്തെ ആദ്യമായി അറിയിച്ച മാധ്യമ പ്രവർത്തകൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അവിടെ അങ്ങനെയാണ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൊല്ലും. അല്ല, പാറ്റൻ ടാങ്ക് കയറ്റിയ അരച്ച് ആയിരക്കണക്കിന് ഗ്യാൻമൻ സ്ക്വയറിലെ കൂട്ടക്കുരുതിയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുതന്നെയാണ് ചൈനയുടെ സംസ്കാരവും. ആരെങ്കിലും എന്തെങ്കിലും എതിര് പറഞ്ഞാൽ അന്നേരം കൊല്ലും, എങ്ങനെയെങ്കിലും കൊല്ലും. അതാണല്ലോ അവിടുത്തെ ഉയർ മുസ്ലിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കുന്ന അവസ്ഥ. അതാണല്ലോ ഇതൊക്കെ കണ്ടിട്ടും ലോകം മുഴുവൻ ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്തെ ഒറ്റപ്പെടുത്തി ചവിട്ടി മാറ്റി നിർത്തിയിട്ടും ഈ നേപ്പാളും പാകിസ്ഥാനും ഇങ്ങനെ പുറകെ പോകുന്നത് എന്തിനാണ് എന്ന് മാത്രം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് പോലും നയതന്ത്ര വിദഗ്ധർക്ക് പോലും മനസ്സിലാകുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ് കയ്യേറ്റം നടന്നിരിക്കുന്നതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ തങ്ങളുടെ പ്രദേശത്തെ ചൈനീസ് കയ്യേറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ നേപ്പാൾ സർക്കാർ തയ്യാറായിട്ടില്ല. ഞാൻ ഇതുവരെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതായത് ചൈന എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഉപഗ്രഹ രാജ്യമായി നേപ്പാൾ മാറിയിട്ടും ഇത് ഒരു തരത്തിലും ഇത് ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് പോലും നേപ്പാൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇത് തന്നെയാണ് പറയുന്നത് നേപ്പാളും പാകിസ്ഥാനും ഒന്നും മിണ്ടില്ല. കാരണം ഇന്ത്യക്കെതിരെയാണ് അവർക്ക് കളിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ കളിച്ചേ പറ്റൂ, ചൈനയ്ക്കും അതാണ് വേണ്ടത്. ആ രീതിയിലാണ് കളി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കളി ഇവർ തമ്മിൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പിടിച്ചടക്കുകയോ അങ്ങോട്ട് കൊടുക്കുകയോ ഇങ്ങോട്ട് കൊടുക്കുകയോ എന്തും ചെയ്തോട്ടെ, പക്ഷേ ഇതിനകത്തേക്ക് ഇന്ത്യയോ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളോ ഇന്ത്യയുടെ ആ ഒരു ഭൂമിശാസ്ത്രപരമായ എന്തെങ്കിലും കാര്യങ്ങളോ പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ വിവരമറിയും എന്ന് മാത്രം നേപ്പാളിനോടും ചൈനയോടും പാകിസ്ഥാനോടും പിന്നെ പറയാം. പാകിസ്ഥാൻ അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ചും ഇമ്രാൻഖാൻ അറിയാവുന്ന കാര്യമാണ്. തോണ്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത് അവർ തൽക്കാലം ഈ ചിത്രത്തിലില്ല. എന്നാൽ പോലും ഈ നാണം കെട്ടവന്മാർ പരസ്പരം എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളൂ, ഇങ്ങോട്ട് നമ്മുടെ മഞ്ചത്തേക്ക് കയറാൻ വരരുത്. വന്നുകഴിഞ്ഞാൽ വിവരമറിയും, കളി മാറും, പണി പാളും.
അത്രയേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.